നമ്മുടെ വീടുകളിൽ എപ്പോഴും പഴം വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് നന്നായി കറുത്ത് ഇരിക്കുമ്പോൾ കുട്ടികൾ അത് കഴിക്കാൻ താല്പര്യം കാണിക്കില്ല. ഏകദേശം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ കഴിക്കാൻ താല്പര്യക്കുറവ് കാണിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പഴം കൊണ്ട് നമുക്ക് നല്ലൊരു ഹലുവ ചെയ്തു നോക്കാം. ഇവിടെ ഞാനൊരു 6 പഴമാണ് എടുത്തിരിക്കുന്നത്. 6 പഴം വെച്ചിട്ട് അതിൽ ശർക്കര ചേർത്തിട്ടാണ് നമ്മൾ ഹലുവ ചെയ്യണം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ പഴം വേവിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നാരും അതിന്റെ ഉള്ളിൽ ആ കറുത്ത തരികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പൊ വേവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ ആ തരികൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കണ മാതിരി അതിന്റെ ഉള്ളില് തരിയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അത് എത്രത്തോളം പഴുത്ത പഴമാണോ അത്രയും ഇതിന് ടേസ്റ്റും കൂടും, നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇത് അധികം പഴുക്കാത്ത പഴമാകുമ്പോൾ കുട്ടികൾ ഏത് പരുവത്തിൽ വേണമെങ്കിലും കഴിച്ചോളൂ, എങ്ങനെ വേണമെങ്കിലും കഴിച്ചോളൂ. നന്നായി പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ പ്രശ്നം. അപ്പോൾ അത് എന്തായാലും നമുക്ക് അവിടെ പേസ്റ്റായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനതായി ഈ ഒരു പാത്രത്തിൽ ഒരു 3/4 കപ്പ് വെള്ളത്തോളം നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. ഒരു 3 അച്ച് ശർക്കരയും പിന്നെ ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കിയെടുക്കുന്നത് നമുക്കതിൽ പൂഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. അപ്പം ഇതൊന്ന് ഉരുകി വരട്ടെ. മധുരം നമുക്ക് ആവശ്യത്തിന് ചേർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഉരുക്കുന്നത്. നമ്മൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അപ്പുറത്തെ ബർണറിലേക്ക് വയ്ക്കാം. നമുക്ക് ഈ ബർണറിലിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഇതവിടെ ഇരുന്ന് ഉരുക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ പോട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നെയ്യിനോട് അധികം താല്പര്യം ഇല്ലാത്തവരാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇതിന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഡ്രൈ നട്ട്സ് ഒന്ന് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും നിലക്കടലയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പ് മാത്രം വേണമെങ്കിൽ എടുക്കാം. ഞാൻ നിലക്കടല എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അത്. ഇഷ്ടമല്ല എന്നുള്ളവർക്ക് നിലക്കടല മാറ്റി മുന്തിരിയോ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈ നട്ട്സ് എന്നൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും നിലക്കടലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. പണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കൊന്നും വേണ്ട. നമ്മൾ മറ്റുള്ള അലുവയ്ക്കൊക്കെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക വേണ്ടു. പണ്ടിപ്പരിപ്പ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നിലക്കടല നമ്മൾ മാറ്റിവെച്ച് നിലക്കടലയും കൂടി ഒന്ന് ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിലക്കടല എല്ലാം മുന്തിരിയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം നമുക്കതിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ബാക്കി വന്ന ഈ എണ്ണയിലേക്ക് ഇനി നമ്മൾ പഴം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഫൈൻ പേസ്റ്റ് ആവണം. ഒട്ടും കഷ്ണമൊന്നും ഇല്ലാണ്ട് തീരെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പം അങ്ങനെ അരച്ചു വെച്ച പഴത്തിൻ്റെ പേസ്റ്റാണിത്. ഇത് നമുക്ക് ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം നല്ല തിക്കായിട്ട് കിട്ടും. അങ്ങനെ തിക്കാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കത് കുറുകി കിട്ടാനും ഈസിയാണ്. വെള്ളമാകുമ്പോൾ അത് കുറുകി കിട്ടാൻ കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ നല്ല തിക്കായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മാംഗോ ഹലുവയൊക്കെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അടിയും സൈഡൊക്കെ തട്ടണ പോലെ ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാനും അതുമാതിരി സൈഡിലൊക്കെ ഇങ്ങനെ പാട പോലെ അങ്ങനെ ബലം വരാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒന്ന് ടൈറ്റായി വന്നിട്ട് അപ്പം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്തുണ്ടല്ലേ, ശർക്കരയുടെ അഴുക്ക് കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെ ഉരുക്കി കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുക്കുമ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ വീണ്ടും അതൊന്ന് ലൂസായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് അടി തട്ടണം. അതുപോലെ സൈഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതൊക്കെ അപ്പപ്പോൾ സ്പൂണോ ചട്ടുകോ എന്ത് വെച്ചിട്ടോ ചെയ്യണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കണം, അല്ലെങ്കിൽ ബലം വയ്ക്കും. ഇനി നന്നായിട്ടൊന്ന് കുറുകുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ടൈറ്റായി വന്നപ്പോൾ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ടൈറ്റായപ്പോൾ ഏലക്കായ 1/2 ടേബിൾ സ്പൂൺ ഏലക്കായയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്.
ഞാനിത് ലെങ്ത് കൂടണ്ട വിചാരിച്ചിട്ട് പരമാവധി കട്ട് ചെയ്തതാണ്. കാരണം നമ്മളിതിനു മുമ്പ് ഹലുവ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് ലെങ്ത്തിൽ വെക്കാതിരുന്നത്, ഇടയ്ക്ക് കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പാനിന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏലക്കായും കൂടിയും ചേർത്തപ്പോൾ പാൻ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും അത് പാനിനൊക്കെ വിട്ട് വരാൻ തുടങ്ങിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നിലക്കടല ഒന്ന് ചേർത്ത് കൊടുക്കാം. ചൂടാക്കി വെച്ച നിലക്കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ ഏതെങ്കിലും ഡ്രൈ നട്ട്സ് എടുത്ത് വെച്ചാൽ ആ നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഡ്രൈ നട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ ചേർക്കണത്. ഇനി നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് എത്തും. ഇതങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാംഗോ ഹൽവ ചെയ്ത മാതിരി അത്രയ്ക്ക് തന്നെ തിക്കാക്കി എടുക്കണില്ല, ഡ്രൈ ആക്കി എടുക്കണില്ല. ഈ ഒരു പരുവത്തിൽ ഇതാകണ്ട് ഒഴുകി നടക്കണ ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ഹലുവ റെഡിയുണ്ട്, സ്റ്റവ് ഓഫാക്കി. ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഞാൻ കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്, അതിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പഴത്തിൻ്റെ ഹലുവ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നല്ല ടൈറ്റായിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, അമർത്തി ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ടൈറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ നട്ട്സ് നമ്മൾ ഏതെടുത്ത് വെച്ചിട്ടും, ഇനിയിപ്പോൾ ക്യൂട്ടി ഫ്രൂട്ടി ആണെങ്കിൽ അത് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് വെക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഡെക്കറേഷനിലാണ് കുട്ടികൾ കൂടുതലും വീഴുക. അതുമാതിരി മണത്തിൽ ഡെക്കറേഷനിൽ അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ അതിൻ്റെ വ്യത്യാസം കണ്ടു കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കേ കണ്ടു കുറച്ച് ഡാർക്ക് കളറായി. ഒരു 12 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചുരുങ്ങിയത് ഒരു 12 മണിക്കൂറെങ്കിലും വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.